നമസ്കാരം. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം വാങ്ങുന്നതിന് വേണ്ടി റേഷൻ കടയെയോ അല്ലെങ്കിൽ സപ്ലൈകോയോ ഒക്കെ ആശ്രയിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ പങ്കുവയ്ക്കുകയാണ്. ഒരുപക്ഷെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ സ്കീമുകൾ ശ്രദ്ധിച്ച് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. മുൻഗണനാ വിഭാഗം അതായത് BPL AAY റേഷൻ കാർഡുകൾക്ക് കേന്ദ്ര സർക്കാർ അരി ഇപ്പോൾ സൗജന്യമായിട്ടാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ AAY റേഷൻ കാർഡുകൾക്ക് 30 കിലോ അരി, 4 കിലോ ഗോതമ്പ് സൗജന്യമായിട്ടും 1 കിലോ പഞ്ചസാര 21 രൂപയിലും വിതരണം നടത്തുന്നുണ്ട്. ആട്ടയുടെ വിതരണം അത് ചുരുങ്ങിയ അളവിലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പരാമർശിക്കുന്നില്ല. ഗോതമ്പിന്റെ ലഭ്യത കുറവാണ് ഇത്തരത്തിൽ ആട്ടയുടെ പ്രതിസന്ധിക്കും കാരണം. APL വിഭാഗത്തിന് ഇപ്പോൾ ആട്ട നിർത്തലാക്കിയിട്ടുമുണ്ട്. ഇനി BPL റേഷൻ കാർഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് ആളൊന്നിന് 4 കിലോ അരി, 1 കിലോ ഗോതമ്പ് എന്ന തോതിലാണ് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് അരി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കെ ഏറ്റവും പുതിയ പദ്ധതി ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഗരീബ് കല്യാൺ അന്ന യോജനയുടെ ആനുകൂല്യങ്ങൾ 1 വർഷത്തേക്ക് കൂടി കൂട്ടുകയാണ്. അതായത് അന്ത്യോദയ അന്ന യോജന ഗുണഭോക്താക്കൾക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് BPL റേഷൻ കാർഡുകൾക്ക് കൂടി സൗജന്യമാക്കുമോ എന്നാണ് നമുക്ക് അറിയേണ്ടതുള്ളത്. ഏപ്രിൽ മാസം മുതലായിരിക്കും ഒരുപക്ഷെ ഇതിന്റെ വിതരണം നടക്കുക. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സൗജന്യ അരി നമ്മൾ സർക്കാരിൽ നിന്ന് വാങ്ങുന്നതിന് പുറമെ അധിക വിഹിതമായിട്ടാണ് പിന്നീട് 5 കിലോ വീതം റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും വീണ്ടും സൗജന്യമായിട്ടുള്ള ഒരു ആനുകൂല്യം കൂടി വരുന്നത് എന്നൊരു കാര്യം ഓർത്തുവെക്കണം. എന്നാൽ APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ഇത്തരം ആനുകൂല്യം ഉണ്ടായിരിക്കുകയില്ല. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, APL നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ചുരുങ്ങിയ അളവിലാണ് അരിവിഹിതമെങ്കിലും അവരിപ്പോൾ പച്ചരിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് തിരസ്കരിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ആ റേഷൻ വിഹിതങ്ങൾ അടുപ്പിച്ച് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡുകൾ വെള്ള നിറത്തിലേക്ക് മാറ്റപ്പെടാനിടയാകും. അപ്പോൾ ഇത്തരം അബദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഏതെങ്കിലുമൊക്കെ ഒരു ആനുകൂല്യം നമ്മൾ ബയോമെട്രിക് ഓതന്റിക്കേഷൻ വഴി, അതായത് നമ്മുടെ വിരലുകൾ പതിപ്പിച്ച് ഏതെങ്കിലുമൊക്കെ മണ്ണെണ്ണയായിട്ടോ ഭക്ഷ്യവിഹിതങ്ങൾ ഏതെങ്കിലുമൊക്കെ വാങ്ങുന്നതിന് വേണ്ടി കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ റേഷൻ കാർഡിന്റെ തരം മാറിപ്പോകും, അത് വെള്ള നിറത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് കൃത്യമായിട്ട് റേഷൻ വകുപ്പിന്റെ അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ വെബ്സൈറ്റിൽ കൃത്യമായിട്ടുള്ള റേഷൻ കാർഡ് പുറത്താക്കപ്പെട്ടവരുടെ എണ്ണം ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ പോലും അറിയാതെയാണ് നമ്മുടെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത്. കാരണം രഹസ്യമായിട്ട് പരാതികൾ പറയാനുള്ള അവസരം ഇപ്പോൾ സർക്കാർ ഒരുക്കി തരുന്നുണ്ട്. 1967 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാണ് മുൻഗണനാ വിഭാഗത്തിൽ കയറി കൂടിയിട്ടുള്ള അനർഹരെ സംബന്ധിച്ച് നമ്മൾ പരാതികൾ നൽകേണ്ടത്. ഇത്തരം പരാതികൾ ഉദ്യോഗസ്ഥർ രഹസ്യമായിട്ട് വെക്കുകയും അപ്പോൾ ലഭിക്കുന്ന ഈ പരാതികളിലുള്ള റേഷൻ കാർഡ് ഉടമയുടെ പേരിൽ രഹസ്യമായിട്ട് അന്വേഷണങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി അതോടൊപ്പം തന്നെ അടുത്തയാഴ്ച റേഷൻ വിതരണം മാറുകയാണ്. നിലവിൽ റേഷൻ വിതരണത്തിന്റെ മാറ്റത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ഭക്ഷ്യപൊതുവിതരണ വകുപ്പിന്റെ ഫേസ്ബുക്ക് പേജിൽ ലഭ്യമാണ്. 7 ജില്ലകളിൽ രാവിലെ ഉണ്ടായിരുന്നത് ഇനി മുതൽ വൈകുന്നേരമായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, വാർത്തകൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതരം ജോസ് സൈനിങ് ഓഫ്.